നമസ്കാരം. അഗ്രിടെക് ഫാമിംഗ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കളും സ്വാഗതം. ഇന്ന് വളരെ എക്സൈറ്റഡ് ആണ്. കാരണം ഇന്ന് നമ്മൾ കാണിക്കുന്നത് കേരളത്തിൽ തന്നെയുള്ള നല്ലൊരു ഫാമിനെയാണ്, അതായത് ഡയറി ഫാമിനെയാണ്. ഇവർക്ക് തന്നെ മിൽക്ക് പ്രോസസ്സിങ് യൂണിറ്റ്, അതുപോലെ തന്നെ തൈരുണ്ടാക്കുന്നത്, നെയ്യുണ്ടാക്കുന്നത്, ഒപ്പം തന്നെ പോത്ത് വളർത്തൽ, അങ്ങനെ കുറച്ച് നല്ല രീതിയിൽ ഒരു ഫാം നമുക്കൊരു ആളുടെ അടുത്ത് മാതൃകയായിട്ട് കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു തരത്തിലുള്ള ഫാമാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഇതുള്ളത് പാലക്കാട് ജില്ലയിൽ പട്ടാമ്പിക്ക് അടുത്തായിട്ടാണ്, തൃശ്ശൂരിൻ്റെയും പാലക്കാടിൻ്റെയൊക്കെ ഏകദേശം ബോർഡറായിട്ട് വരുന്ന സ്ഥലമാണ്. അപ്പോൾ ഈ ഫാമിലെ വിശേഷങ്ങൾ കാണാം. അപ്പോൾ ഇതിൻ്റെ ഉടമസ്ഥർക്ക്, അതായത് നമ്മുടെ ഒരു സുഹൃത്താണ്, പക്ഷേ അദ്ദേഹത്തിന് ഫേസ് കാണിക്കാൻ മടിയുള്ളതുകൊണ്ട് നമ്മൾ അദ്ദേഹത്തിന് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്നില്ല. അപ്പോൾ ഇവിടുത്തെ ഞാൻ അവരോട് ചോദിച്ചറിഞ്ഞ കാര്യങ്ങൾ ഞാൻ തന്നെ നിങ്ങൾക്ക് കഴിയുന്ന അത്ര വ്യക്തമായിട്ട് പറഞ്ഞുതരാം. വീഡിയോ അവസാനം വരെ കാണുക. ഒപ്പം തന്നെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ സുഹൃത്താണ് നിങ്ങളെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം. കാരണം സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഇത്തരത്തിലുള്ള വീഡിയോസ് കേരളത്തിലെയും തമിഴ്നാട്ടിലെയും മറ്റ് പല സംസ്ഥാനങ്ങളിലെയും ഇത്തരത്തിലുള്ള ഫാമുകൾ, വിവിധ തരത്തിലുള്ള കൃഷികളൊക്കെ പരിചയപ്പെടുത്തുന്ന വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുക. ആ വീഡിയോ നിങ്ങൾക്ക് മിസ്സാവാതെ തന്നെ കാണാൻ പറ്റുകയും ചെയ്യും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഇപ്പോൾ ഈ ഫാമിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, HF അതുപോലെ തന്നെ ജേഴ്സി ക്രോസ്, അങ്ങനെ പലതരത്തിലുള്ള മിക്സഡായിട്ടുള്ള പശുക്കളാണ് ഇവിടെ ഉള്ളത്. 50 പശുക്കൾ ഈ ഫാമിലുണ്ട്. അതായത് ഏകദേശം 50 പശുക്കൾ, അത്യാവശ്യം 15 ലിറ്ററിനും 25-26 ലിറ്ററിനൊക്കെ ഇടയിലുള്ള കറവ കിട്ടുന്ന പശുക്കൾ ഈ ഫാമിലുണ്ട്. അപ്പോൾ ഞാൻ പ്രധാനമായിട്ട് ഇവിടേക്ക് വന്നത് ഇവർക്ക് കാലിത്തീറ്റ, നിലവിലൊരു പെല്ലറ്റാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ പെല്ലറ്റ് അവോയ്ഡ് ചെയ്തുകൊണ്ട് സ്വന്തമായിട്ട് കാലിത്തീറ്റ ഉൽപ്പാദിപ്പിക്കാനുള്ള ചെറിയ ചില ടെക്നിക്കൽ സഹായങ്ങളും അതിനാവശ്യമായ മെറ്റീരിയൽസ് എവിടെ കിട്ടും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോഴാണ് ഞാൻ ഈ ഫാമിലേക്ക് വന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടം വരെ വന്നു കഴിഞ്ഞാൽ ഈ ഫാമിനെ നിങ്ങളെ കാണിച്ചു തരാം, എൻ്റെ സുഹൃത്തുക്കളായി നിങ്ങളെ കാണിച്ചു തരാം എന്നുള്ള ഒരു ഉത്തരവാദിത്വം എനിക്കുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇത്തരം ഒരു വീഡിയോ ഇവിടെ നിന്ന് ക്രിയേറ്റ് ചെയ്യുന്നത്. നല്ല രീതിയിൽ എന്ന് പറഞ്ഞാൽ അത്രയും പെർഫെക്ഷനോട് കൂടിയിട്ട് എല്ലാ കാര്യങ്ങളും സിസ്റ്റമാറ്റിക്കായിട്ട് ചെയ്യുന്ന നല്ലൊരു ഫാമാണത്. കാരണം മിൽക്കിംഗ് ആയാലും എല്ലാത്തിലും അത്രയും വൃത്തിയും വെടുപ്പും കാത്തു സൂക്ഷിക്കുന്ന ഒരു ഫാമാണ്. പശുക്കളൊക്കെ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ അറിയാം, ഒരു പശുവിൻ്റെ മേത്ത് പോലും ചാണകമോ അല്ലെങ്കിൽ ചെള്ളോ മറ്റുള്ള ഒന്നും കാണാൻ പറ്റില്ല. എല്ലാം നല്ല നീറ്റായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഫ്ലോർ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് അറിയാം, ഫ്ലോറൊക്കെ വളരെ ഡീസൻ്റായിട്ട് നീറ്റായിട്ടാണ് ഫ്ലോറൊക്കെ വെച്ചിട്ടുള്ളത്. ഒരു ഫാം നടത്തുമ്പോൾ എങ്ങനെ നല്ല രീതിയിൽ ഫാം നടത്താം എന്നുള്ളതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമായിട്ട് നമുക്ക് ഈ ഫാമിന് വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഓരോ പശുവിനെയും കുളിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളത്തിൻ്റെ വാൽവുകൾ, അതുപോലെ തന്നെ ഇത് ഈ കാണുന്നത് നമുക്ക് ഡി ലെവലിൻ്റെ മിൽക്കിംഗ് മെഷീൻ ഉപയോഗിച്ചിട്ട് കറക്കാൻ വേണ്ടിയിട്ടുള്ള നോസലുകളാണ്. ഇതിലാണ് ഇത് തിരിച്ചിട്ടാണ് നമ്മൾ ഈ വാൽവ് ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് നമ്മുടെയൊക്കെ ഫാമുകളിൽ ഇങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇവിടുത്തെ പശുക്കളെ തന്നെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒക്കെ അത്യാവശ്യം പാല് കിട്ടുന്ന തരത്തിലുള്ള ഹൈബ്രിഡ് പശുക്കളാണ്. എന്നാൽ ഒരുപാട് പാല് കിട്ടുന്ന പശുക്കളുമല്ല, അത്യാവശ്യത്തിന് ആരോഗ്യമുള്ള, ഉൽപ്പാദനക്ഷമതയുള്ള, കുറച്ചൊക്കെ റെസിസ്റ്റൻസ് പവറുള്ള തരത്തിലുള്ള പശുക്കളാണ്. അപ്പോൾ ഇവിടുത്തെ ഏകദേശം ഒരു ദിവസം 300 ലിറ്ററിലും മേലെ പാല് പാക്ക് ചെയ്ത് സ്വന്തം ബ്രാൻഡിൽ പാക്ക് ചെയ്ത് മാർക്കറ്റിലേക്ക് എത്തിക്കുകയും അതുപോലെ തന്നെ തൈര്, നെയ്യ് അങ്ങനെയുള്ള ഉൽപ്പന്നങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യുന്ന ഒരു ഫാമാണത്. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങൾ നമുക്ക് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇപ്പോൾ 2 ഷെഡുകളിലായിട്ടാണ് ഇവിടെ പശുക്കളെ വളർത്തുന്നത്. അപ്പോൾ ഒരു സൈഡിൽ തന്നെ ഏകദേശം നമുക്കൊരു 10-15 പശുക്കളെ ഒറ്റ സൈഡിൽ മാത്രം, അത് ഇങ്ങനെ ഒരു സൈഡിൽ മാത്രം 15 പശുക്കൾക്ക് മേലെ നിർത്താം. നമുക്ക് തന്നെ എണ്ണിയാറാം, 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 12, 13, 14, 15 പശുക്കൾ ഒരു സൈഡിൽ തന്നെ നിരന്ന് നിൽക്കുന്നുണ്ട്. അങ്ങനെ 4 സൈഡുകൾ, അതായത് 2 ഷെഡുകൾക്ക് 2 സൈഡുകളായിട്ട് 4 സൈഡിലായിട്ട് ഏകദേശം 50 പശുക്കളാണ്. മറ്റു ഷെഡിൽ കുറച്ച് പശുക്കൾ കമ്മിയുണ്ട്. അങ്ങനെ 50 പശുക്കളാണ് ഈ ഫാമിൽ ഉള്ളത്. ഇപ്പോൾ കുട്ടികൾക്ക് സെപ്പറേറ്റ് സ്ഥലം, അതുപോലെ തന്നെ കുട്ടികളുള്ളിലേക്ക് കയറാതിരിക്കാൻ വേണ്ടിയിട്ട് ഗേറ്റ് വെച്ചിട്ടുണ്ട്. ചുറ്റിനും കാറ്റ് മറയാത്ത രീതിയിലുള്ള വാളുകൾ, എല്ലാ ഭാഗത്തും ചുറ്റിനും കാറ്റ് മറയാത്ത രീതിയിലുള്ള വാളുകൾ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് എക്സ്പെൻസീവ് ആണ്, കാരണം ഇത് സിസ്റ്റമാറ്റിക്കായിട്ട് ഇവർ കുറച്ച് സംവിധാനങ്ങളോട് കൂടിയിട്ട് ചെയ്യുന്നതുകൊണ്ട് അവർക്ക് ഇത്രയും ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ ഇതാണ് ഒരു ഷെഡ്, ഇതിൽ ഏകദേശം 30 പശുക്കൾക്ക് മേലെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ കറവ യന്ത്രം.
ഡി ലെവലിൻ്റെ മിൽക്കിംഗ് മെഷീനുകളാണ്. രണ്ട് നാല് മിൽക്കിംഗ് മെഷീനുണ്ട്. അതുപോലെ തന്നെ പാലൊക്കെ സിസ്റ്റമാറ്റിക്കായിട്ട് നല്ല ഡീസൻ്റായിട്ട് മെഷീൻ ഉപയോഗിച്ച് മൊത്തത്തിൽ പശുവിൻ്റെ അകിടൊക്കെ നീറ്റാക്കി കഴുകി വൃത്തിയാക്കിയിട്ടാണ് കറക്കുന്നത്. എന്നിട്ട് തന്നെ അത് അരിച്ചാണ് പാൽ ഒഴിക്കുന്നത്. അപ്പോൾ മിൽക്കിംഗ് ക്യാനുകളും മിൽക്ക് കൊണ്ടുപോകാനുള്ള ക്യാനുകളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇത് സ്റ്റീലിൻ്റെ ക്യാനാണ്, പ്ലാസ്റ്റിക്കിൻ്റെ ക്യാനാണ്. അപ്പോൾ അങ്ങനെയുള്ള സംവിധാനങ്ങളെല്ലാം സിസ്റ്റമാറ്റിക്കായിട്ട് സെറ്റപ്പായിട്ട് നടത്തുന്നുണ്ട്. ഇതാണ് ഒരു ഷെഡ്. അപ്പോൾ അതിൽ ഫാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി അടുത്ത ഷെഡ് കാണിച്ചു തരാം. ഇതാണ് രണ്ടാമത്തെ ഷെഡ്. അപ്പോൾ ഒരു ഷെഡ് അപ്പുറത്തതാ, രണ്ടാമത്തെ ഷെഡ് ഇപ്പുറത്തതാ. അപ്പോൾ ഇത് രണ്ടാമത്തെ ഷെഡാണ്. ഇതിലും ഉണ്ട് ഏകദേശം 20 പശുക്കൾ. അപ്പോഴെല്ലാം അത്യാവശ്യം നല്ല സൈസുള്ള പശുക്കളാണ്. ഷെഡ് നോക്കിയാൽ തന്നെ നിങ്ങൾക്കറിയാം നല്ല സ്പേസും കാര്യങ്ങളും സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. പശുക്കളൊക്കെ അത്യാവശ്യം വലിയ പശുക്കളാണ്, എന്നാൽ നല്ല ആരോഗ്യമുള്ള പശുക്കളാണ്. ഇതൊക്കെ ഇപ്പോൾ ഏകദേശം 6 മാസം മേലെ കറവയായിട്ടുള്ള പശുക്കളാണ്. പക്ഷേ അതിൻ്റെയൊക്കെ ആ ശരീരം ബോഡി ലാംഗ്വേജ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എത്രത്തോളം നല്ല ഡീസൻ്റായിട്ട് ഇവിടെ പരിചരിക്കുന്നുണ്ട്. അപ്പോൾ ഡയറി ഫാം തുടങ്ങുന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഫാമിൻ്റെ ഷെഡിൻ്റെ സെറ്റപ്പല്ല, അതിൻ്റെ ഫീഡ് മാനേജ്മെൻറ്റ്, തീറ്റ കൊടുക്കുന്നതിൻ്റെ കാര്യങ്ങളെക്കുറിച്ചാണ് വ്യക്തമായിട്ട് പഠിക്കേണ്ടത്. നല്ല രീതിയിൽ തീറ്റ കൊടുക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ ഫാം തീർച്ചയായിട്ടും വിജയത്തിലായിരിക്കും. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ഷെഡിൻ്റെ ഡീറ്റെയിൽസ് കുറച്ചുകൂടെ ഒന്ന് വ്യക്തമായിട്ട് നോക്കാം. മൊത്തത്തിൽ സിമെൻ്റ് ഇട്ട് തേച്ച് വൃത്തിയാക്കിയിട്ടുണ്ട്. ഈ കാണുന്ന വെള്ളം ഡ്രൈനേജ് ചാലുകൾ ചുറ്റിനും കൊടുത്തിട്ടുണ്ട്. എവിടെയും ചാണകം അലക്ഷ്യമായിട്ട് കിടക്കുക അല്ലെങ്കിൽ വൃത്തിയില്ലായ്മ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും നമുക്ക് കാണാൻ പറ്റില്ല. ഫീഡ് കൊടുക്കാനുള്ള സ്ഥലങ്ങളാണ് ഒക്കെ വൃത്തിയാണ്. വൃത്തിയാണ് മെയിൻ ഈ ഫാമിൻ്റെ ഞാൻ കണ്ട ഏറ്റവും വലിയൊരു പ്രത്യേകത. എവിടെയും നമുക്ക് വേസ്റ്റ് ചാണകമോ അല്ലെങ്കിൽ പുല്ലിൻ്റെ വേസ്റ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കാണാൻ പറ്റില്ല. ഒക്കെ നല്ല നീറ്റായിട്ട് വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഓട്ടോമാറ്റിക്കലി വെള്ളം കുടിക്കാനുള്ള സംവിധാനമൊക്കെ ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. പശുക്കൾക്ക് എപ്പോൾ വേണമെങ്കിലും വെള്ളം കുടിക്കാം. അതുപോലെ തന്നെ ഈ സാധനം ആര് എപ്പോൾ തൊഴുത്തുണ്ടാക്കുകയാണെങ്കിലും ഈ പശുവിൻ്റെ കഴുത്ത് പശുവിൻ്റെ ചാടിപ്പോരായിരിക്കാൻ വേണ്ടി വെക്കുന്ന സാധനം, അത് ഹൈറ്റ് കറക്റ്റായിട്ട് വെക്കണം. മറ്റേത് ചില പശുക്കളുടെ കഴുത്തിൻ്റെ ആ ഭാഗം പെരടി ഭാഗം വേദന എടുത്തിട്ട് അത് മുറിവായ പോലെയൊക്കെ നമുക്ക് കാണാൻ പറ്റും പല സ്ഥലത്തും. ഇതാണ് മിൽക്കിംഗ് മെഷീൻ, ഡി ലെവലിൻ്റെ ഡബിൾ ബക്കറ്റ് മിൽക്കിംഗ് മെഷീനാണ്. രണ്ട് ഫാമിന് രണ്ട് സെപ്പറേറ്റ് മിൽക്കിംഗ് മെഷീനുകളുണ്ട്. ഇത് ഒരു ഫാമിൻ്റെ, അപ്പുറത്തെ ഫാമിൻ്റെത് അവിടെ ഇരിക്കുന്നത് നമുക്ക് കാണാം. അവിടെ ആ ഫാമിൻ്റെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഈ ഫാമിൻ്റെ ഷെഡിൻ്റെ ഏകദേശം രൂപം. ഫാനുകൾ സീലിംഗ് ഫാനാണ്. അത് നമ്മൾ സീലിംഗ് ഫാനിൻ്റെ ഹൈറ്റ് ശ്രദ്ധിച്ചാലൊക്കെ ഒരുപാട് ലെങ്ത്തിലാണ് അതിൻ്റെ കാലുകൾ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചൂട് പോകുകയെ കുറവായിരിക്കും. പിന്നെ സെൻറ്ററിൽ എയർ പോകാനുള്ള ഹൈറ്റ് കൊടുത്തിട്ട് പ്രൊട്ടക്ഷൻ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ചൂട് പിടിച്ച വായു നേരെ പുറത്തേക്ക് പോവുകയും ചെയ്യും. ഇനി ഇവിടെ ഒരു ചെറിയൊരു പോത്തുണ്ട്. അപ്പോൾ അതിനെ ജസ്റ്റ് കാണിച്ചു തരാം. ഇവർക്ക് തന്നെ പോത്തിൻ്റെ ഫാമും ഉണ്ട്. അപ്പോൾ പോത്തിൻ്റെ ഫാമും നമ്മൾ ഈ വീഡിയോയിലൂടെ തന്നെ കാണിക്കുന്നുണ്ട്. ഒരു 10-15 പോത്തുകളെ വളർത്തുന്ന ഫാം വേറൊരു സ്ഥലത്തായിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്ന ഒരു പോത്താണ്. മുറയൊന്നുമല്ല, ചുവപ്പ് കയറില്ല, മുറയല്ല. അപ്പോൾ മുറ ചില തട്ടിപ്പുകൾ ഇപ്പോൾ നിലവിൽ നാട്ടിൽ നടക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് വിശദമായിട്ട് നമ്മൾ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് കമ്മിങ് സോൺ. ഷെഡിൻ്റെ ഈ ഭാഗം പൂർണ്ണമായിട്ടും കെട്ടിമറിച്ചിട്ടുണ്ട്. കുറച്ച് ഭാഗം ഗ്യാപ്പ് എയർ ഗ്യാപ്പുണ്ട്, എന്നാലും ബാക്കി ഭാഗം മറിച്ചിട്ടുണ്ട്. കാരണം ഇതൊരു പാടത്തിൻ്റെ ഏരിയ ആണ്, ചുറ്റിനും പാടമാണ്. ഇത് ഷെഡിരിക്കുന്ന സ്ഥലം കരയാണ് എങ്കിൽ കൂടി ചുറ്റുഭാഗം പാടമാണ്. ഇവിടെ ഇതിനോട് ചേർന്നിട്ട് തന്നെ പുൽകൃഷിയും ചെയ്തിട്ടുണ്ട്. ഇത് ഇവിടുത്തെ കോഴികളാണ്. കുറച്ച് BV380 മുട്ടുൽപാദനം ഏകദേശം കഴിഞ്ഞ കോഴികളാണ്. അപ്പോൾ BV380 കോഴികൾ നിങ്ങൾക്ക് കാണാം. കുറച്ചെണ്ണം ഉണ്ട്, ഒരു 19 മേലെ ഉണ്ടായിരിക്കും. ഫ്രീ റേഞ്ചാണ്, അതായത് വിട്ട് മേയ്ക്കുകയാണ്. അതുപോലെ തന്നെ കുറച്ചധികം ആടുകളൊക്കെ ഉണ്ട്. ഈ കാണുന്നത് ഇവിടുത്തെ ചാണകം ഉണക്കുന്ന ഏരിയയാണ്. ചാണകം ഇങ്ങനെ വെയിലത്തിട്ട് ഉണക്കിയിട്ട് അത്തരത്തിൽ എടുത്ത് സൂക്ഷിക്കുകയാണ് ചെയ്യുന്നത്. അതിലാണ് നമ്മുടെ BV380 കോഴികൾ ചെനക്കി തീറ്റ കണ്ടെത്തുന്നത്. ഇവർക്ക് തീറ്റ സെപ്പറേറ്റായിട്ട് കൊടുക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. ഒരു വേലിക്കെട്ട് കെട്ടി അതിലേക്ക് പശുവും പശുക്കുട്ടികളും മുരിക്കുട്ടികളും ഒന്നും പോവാത്ത രീതിയിൽ ആണ് ഈ ചാണകം ഉണക്കുന്ന സ്ഥലം. അത് സെപ്പറേറ്റായിട്ടൊരു ഏരിയ അതിനായിട്ട് തിരിച്ചിരിക്കുകയാണ്.
അപ്പോൾ അങ്ങനെയാണ് ചാണകം ഉണക്കുന്നത്. അപ്പോൾ ചാണകം ഉണക്കുന്നത് കണ്ടു. ഇനി നമുക്ക് ഇവിടുത്തെ ഫീഡിങ്ങിൻ്റെ കാര്യങ്ങൾ, ഫീഡ് ഇവർ പെല്ലറ്റാണ് ഉപയോഗിക്കുന്നത്. പെല്ലറ്റ് ആയതുകൊണ്ട് തന്നെയാണ് നമ്മുടെ അടുത്ത് കോൺസെൻട്രേറ്റ് ഫീഡ്, അതായത് കാലിത്തീറ്റ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ള ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് വിളിച്ചു വരുത്തുക. അപ്പോൾ അത് ആ ഒരു കാര്യം കൂടെ ഇവിടെ ചെയ്യുന്നതോട് കൂടിയിട്ട് സ്വയം പര്യാപ്തതയിലേക്ക് ഇവരെത്തുന്നു വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ ഇവിടെയും ചെറിയ തോതിൽ ചെന പിടിക്കാനുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ലേറ്റായിട്ടാണ് ചെന പിടിക്കുന്നത്, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഇവർക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് ഈ ഫീഡാണ്. ഫീഡും പിന്നെ കുറച്ചൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന സെമൺ, അതുപോലെ തന്നെ ഇതിന് കൊടുക്കുന്ന ട്രീറ്റ്മെൻറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു പരിധിവരെ ഈ ചെന പിടിക്കുക എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പല സുഹൃത്തുക്കളും ചോദിക്കാറുണ്ട്. അടുത്തൊരു ഗർഭധാരണത്തിനെയാണ് നമ്മൾ ചെന പിടിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ അതിന് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ, ഈ പറഞ്ഞ ഘടകങ്ങളൊക്കെ അതിനെ സ്വാധീനിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഷെഡിൻ്റെ മേലെ ശ്രദ്ധിച്ചു കഴിഞ്ഞാലൊക്കെ ഇവിടെ സ്പ്രിംഗ്ലർ സിസ്റ്റം കൊടുത്തിട്ടുണ്ട്. അതായത് നല്ല വേനൽക്കാലത്ത് ഈ കാണുന്ന സ്പ്രിംഗ്ലറ് ഒരു 10 മണിക്ക് ശേഷം ഓൺ ചെയ്തിട്ട് ഈ ഷെഡിൻ്റെ മേൽക്കൂര മൊത്തത്തിൽ നനയ്ക്കും. അപ്പോൾ മേൽക്കൂര അങ്ങനെ നനയുമ്പോൾ ഷെഡിൻ്റെ ഉള്ളിലേക്ക് ചൂട് വരുന്നത് കുറയും. അപ്പോൾ അങ്ങനെ ആ ചൂടിനെ കൺട്രോൾ ചെയ്തിട്ട് ഇവർക്ക് നിൽക്കാവുന്ന ഒരു കണ്ടീഷനാക്കിയിട്ട് ഇവിടെ ഇവരെ സംരക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ഫീഡ് കൊടുക്കാനുള്ള പാത്രങ്ങൾ നിങ്ങൾക്ക് കാണാം. ഇത് ഇവിടുത്തെ ഒരു മൂരിക്കുട്ടിയാണ്, പക്ഷേ ഇത് ഇവിടെ ഉണ്ടായ ഇവിടെ കുത്തിവെച്ചുണ്ടായതല്ല, പുറത്തുനിന്ന് കൊണ്ടുവന്നതാണ്. അത് കുട്ടിയെ കണ്ടാൽ തന്നെ അതിൻ്റെ ക്വാളിറ്റി നമുക്ക് മനസ്സിലാവും. പക്ഷേ ഇവിടെ കുത്തിവെച്ചുണ്ടാവുന്ന കുട്ടികൾ എന്തുകൊണ്ടോ ഇങ്ങനെ ആവുന്നില്ല, അത് നമ്മുടെ കേരള ലൈവ് സ്റ്റോക്ക് ഡെവലപ്മെൻറ്റ് ബോർഡ് കുറച്ചുകൂടെ ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ടെന്ന് വേണം നമ്മൾ പറയാൻ. കാരണം KLD ബോർഡിൻ്റെ സെമൺ ഉപയോഗിച്ച ഫാമുകളിലൊന്നും അത്ര ക്വാളിറ്റിയുള്ള കുട്ടികൾ ഉണ്ടാകുന്നതായിട്ട് കണ്ടിട്ടില്ല. അപ്പോൾ കുറ്റം ആണെന്ന് വിചാരിക്കരുത്, ഒരു സത്യാവസ്ഥ പറഞ്ഞതാണ്. അപ്പോൾ കഴിയുന്നത് എല്ലാവരും നാഷണൽ ഡയറി ഡെവലപ്മെൻറ്റ് ബോർഡിൻ്റെ NDDB സെമൺ ഉപയോഗിക്കുന്നതായിരിക്കും പ്രൊഡക്ടിവിറ്റി കൂടിയ കുഞ്ഞുങ്ങൾ നമുക്ക് കിട്ടാനായിട്ട് നല്ലത്. അപ്പോൾ ഇവിടെ എല്ലാ തരത്തിലുള്ള പശുക്കളും ഉണ്ട്. ചെറിയ നാടൻ ക്രോസ് പശുക്കളുണ്ട്, അതുപോലെ തന്നെ ഹൈബ്രിഡ് പശുക്കളുണ്ട്, പോത്ത്, അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും ഉള്ള നല്ലൊരു സെറ്റപ്പ് ഫാമാണ്. അപ്പോൾ ഇനി നമുക്ക് ഇവരുടെ പാല് പാക്ക് ചെയ്യുന്ന യൂണിറ്റും അതുപോലെ തന്നെ അവരുടെ പോത്തിനെ വളർത്തുന്ന ഫാമും കൂടെ ഒന്ന് പോയിട്ട് കാണാം. ഇതാണ് നമ്മുടെ ഫാം മാനേജ് ചെയ്യുന്നത്, പേര് പറഞ്ഞത് ആൻഡോ. ആൻഡോ ആൻഡോ ചേട്ടനാണ്, തൃശ്ശൂർ തന്നെയാണ് സ്ഥലം? തൃശ്ശൂർ. ഓക്കെ, തൃശ്ശൂർ എവിടെ? അമ്മല. അമ്മല, ഓക്കെ. അപ്പോൾ പുള്ളിക്കാരനാണ് നമ്മുടെ ഫാം. ഇത്രയും സെറ്റപ്പിൽ നല്ല നീറ്റായിട്ട് ഈ പശുക്കളെ മാനേജ് ചെയ്ത് മുൻപോട്ട് ഈ ഫാമിനെ നയിക്കുന്ന ആൾ ഇതേ ആണ്. അപ്പോൾ എന്താണ് ഈ ഫാമിൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ? ലാഭത്തിലല്ലേ പോയിക്കൊണ്ടിരിക്കുന്നത്? ഒരു ഫാമെങ്കിലും നമ്മൾ പോയിട്ട് ലാഭത്തിലാണ് നമുക്ക് തന്നെ തോന്നിയൊരു ഫാം ഇതാണ്. ഒരുപാട് ഫാമുകൾ സന്ദർശിച്ചിട്ടുണ്ട്, പക്ഷേ അതിൽ ഒരു ഫാമെങ്കിലും കാഴ്ചയിൽ തന്നെ നമുക്കിത് പ്രോഫിറ്റബിൾ ആണെന്ന് തോന്നുന്നത് ഈ ഒരു ഫാമിലാണ്. അപ്പോൾ ശരിക്കും ഒരു ദിവസം എത്ര ലിറ്റർ പാൽ ഇവിടെ പ്രൊഡക്ഷൻ നടക്കും? 450 ലിറ്ററോളം പാല് ഓൾറെഡി പ്രൊഡക്ഷൻ ഉണ്ടാവും. ഡെയിലി പ്രൊഡക്ഷൻ ഉണ്ടാവും. അപ്പോൾ ഈ വറ്റേറെ സമയമായിട്ട് പോലും ആയിട്ടുണ്ടാവും. ഇത് പുല്ലാണ് നമ്മുടെ മെയിൻ. ഒരു പശുവിന് ശരാശരി 25-30 കിലോ പുല്ല് എന്തായാലും കൊടുക്കുന്നു. അവരൊക്കെ കൊടുക്കും. വൈക്കോല് പുറമേ കൊടുക്കും. വൈക്കോല് വേറെ കൊടുക്കും. കാലിത്തീറ്റ പെല്ലറ്റ് കൊടുക്കും. പെല്ലറ്റ് കൊടുക്കും. 2.5 കിലോ ബോഡി വെയ്റ്റിനായിട്ട് കൊടുക്കും. ബാക്കിയുള്ളത് നമ്മൾ ഇതിനായിട്ട് കൊടുക്കും. മറ്റേ ലിറ്ററിന് 1.5 കിലോ വെച്ചിട്ട് കൊടുക്കും. ലിറ്ററിന് 1.5 കിലോ വെച്ചു. എത്ര രൂപയായിട്ട് ഇപ്പോൾ പാല് സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്? 60 രൂപ ലിറ്ററിന്. ലിറ്ററിനൊക്കെ ഒരു 1.5 ലിറ്ററിൻ്റെ പാക്കറ്റായിട്ട് കൊടുക്കണം. 30 രൂപ പാക്കറ്റ്. ഓക്കെ ഓക്കെ. ഇപ്പോൾ നമ്മൾ ഇവരുടെ പുൽകൃഷി നടക്കുന്ന സ്ഥലത്തേക്കാണ് പോകുന്നത്. ആടുകൾ മേഞ്ഞ് നടക്കുന്നത് കാണാം. അങ്ങിപ്പുറം വയലാണ്. ചെറിയ തോതിൽ ചിലപ്പോൾ വീഡിയോ ചെക്ക് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്, കാരണം DSLR ക്യാമറ ഉപയോഗിച്ചിട്ടാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്റ്റെബിലൈസേഷൻ കുറച്ച് കുറവാണ്. നമുക്ക് ഇവിടുത്തെ പുൽകൃഷിയും കൂടെ നോക്കിയിട്ട് പാല് പാക്ക് ചെയ്യുന്ന സ്ഥലത്തേക്ക് പോവാം. കാരണം ഒരു ഫാമിൻ്റെ പ്രധാന ഹാർട്ടാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പുൽകൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറി ഫാമിൻ്റെ, നാൽക്കറികൾ വളർത്തുന്ന ഏത് ഫാമായാലും അതിൻ്റെ ഹൃദയമാണ് പുൽകൃഷി എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഈ കാണുന്നതാണ് പുൽകൃഷി. ഇത് കുറച്ച് നല്ല 7.5 ഏക്കറിൻ്റെ അടുത്ത് സ്ഥലത്ത് പുല്ല് കൃഷി ചെയ്യുന്നുണ്ട്. 50 പശുക്കളാണുള്ളത്. 7.5 ഏക്കറിൻ്റെ അടുത്ത് പുൽകൃഷി ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അടുത്ത് ആൾക്കാർ ചോദിക്കാറുണ്ട് എത്ര പശുവിന് എത്ര ഏക്കറിൽ പുല്ല് കാണണം. നമ്മുടെ സ്ഥലത്തിൻ്റെ കണ്ടീഷനുസരിച്ചിട്ട്
അതുപോലെ തന്നെ നമ്മൾ മണ്ണിൻ്റെ ഘടന, നടന്ന സ്റ്റെമ്പിൻ്റെ ക്വാളിറ്റി, അങ്ങനെ പല പല കാര്യങ്ങളും ആശ്രയിച്ചിട്ടാണ് പുല്ല് എത്ര നടണമെന്ന് നമ്മൾ തീരുമാനിക്കേണ്ടത്. ഇവിടെ ആടുകൾ നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാം. ഈ കാണുന്ന ആടുകളും ഇവിടുത്തെയാണ്. ഇത് മലബാറി, അങ്ങനെ ക്രോസ് ബ്രീഡ് അങ്ങനെയുള്ള ആടുകളൊക്കെ ഇതിലുണ്ട്. അപ്പോൾ ആടുകളൊക്കെ നമുക്ക് ഫ്രീ റേഞ്ചാണ്. ഇവിടെ തീറ്റ കൊടുത്ത് വളർത്തുന്ന പരിപാടിയല്ല, അഴിച്ചു വിട്ട് വളർത്തുന്ന പരിപാടിയാണ്. അപ്പോൾ ഇവിടുത്തെ പുൽകൃഷിയാണ് ഈ കാണുന്നത്. തെങ്ങ് ഇടയിലൊക്കെ ഉണ്ട് കേട്ടോ, തെങ്ങിൻ്റെയൊക്കെ ഇടയിൽ കൂടെയാണ് പുല്ല് നട്ടിട്ടുള്ളത്. ഇവിടെയും പുല്ല് നട്ടിട്ടുള്ളത് ശ്രദ്ധിച്ചറിയാം. രണ്ട് പുൽക്കടകൾ തമ്മിലുള്ള അകലം വളരെ അടുത്താണ്, ഏകദേശം ഒരു മാക്സിമം പോയ 2 അടി വരികൾ തമ്മിൽ ഉള്ള അകലമാണ് ഈ കാണുന്നത്. അതും ഒരു 2.5-3 അടി മാക്സിമം ഉണ്ടായിരിക്കും. അപ്പോൾ ആ ഒരളവിൽ വെച്ചിട്ട് തന്നെ 50 പശുക്കൾക്ക് തീറ്റ കൊടുക്കാനായിട്ട് അവർക്ക് ഏകദേശം 7 ഏക്കർ സ്ഥലത്തെ പുല്ല് വേണം. ഇവിടെ നനയ്ക്കുന്നുണ്ട്, സ്പ്രിംഗ്ലറുകൾ നിങ്ങൾക്ക് കാണാം, നനയ്ക്കുന്നുണ്ട്, നല്ലപോലെ ചാണകം ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പോലും 7 ഏക്കർ 7.5 ഏക്കർ സ്ഥലത്തെ പുല്ലുണ്ടായിട്ടാണ് ഇവർ ഈ 50 പശുക്കളെ നോക്കുന്നത്. അപ്പോൾ ഒരു 1.5 ഏക്കറിലെ പുല്ല് നട്ടിട്ട് 10 പശുവിനെ വളർത്താൻ പറ്റുമെന്നൊന്നും ചോദിക്കരുത്, കാരണം നടക്കില്ല. നമ്മുടെ അനുഭവം അങ്ങനെ തന്നെയാണ്, നമ്മളും വളർത്തിയിട്ട് അങ്ങനെ തന്നെയാണ് നമ്മുടെ അനുഭവം. ആടുകൾ മേയുന്നുണ്ട്, അത് ഈ പുല്ല് കൊയ്തെടുത്തതിൻ്റെ ബാക്കി കുറച്ച് ഏരിയ അവർക്കായിട്ട് വിട്ടു കൊടുത്തിരിക്കുകയാണ്. നല്ല ആരോഗ്യമുള്ള ആടുകൾ. ഈ ഫാമിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ, എല്ലാം അവർ മുൻകൂട്ടി കണ്ടിട്ട് ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല, ഏകദേശം 7 വർഷത്തോളമായിട്ട് ഈ ഫാം ഇവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ സാധാരണഗതിയിൽ നമ്മളൊരുപാട് ഫാമുകൾ ഈ സന്ദർശിച്ചിട്ടുണ്ട്, അതിൽ കുറച്ചൊക്കെ നിങ്ങളെ കാണിച്ചിട്ടുമുണ്ട്. പക്ഷേ അതിൽ ചില മാസികകളിലൊക്കെ വരുന്ന ഫാമുകളുടെയൊക്കെ ഡീറ്റെയിൽസ് ഞാൻ ഈ അടുത്ത് എടുത്തിട്ട് അതിൻ്റെയൊക്കെ ആൾക്കാരെ വിളിച്ചു നോക്കി. അപ്പോൾ വിളിച്ചു നോക്കിയപ്പോൾ ഞാൻ കണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പല ഫാമുകളും ഇപ്പം നിലവിലില്ല. അത് ഒരു 1.5 വർഷം മുമ്പ് വരെ വന്ന പല മാസികകളിലെയും നമ്പറുകൾ കോണ്ടാക്ട് എടുത്ത് നോക്കുമ്പോൾ ആ അത്തരത്തിലുള്ള സ്ഥാപനങ്ങളൊക്കെ പൂട്ടിപ്പോയതായിട്ടാണ് കാണുന്നത്. പക്ഷേ ഈ ഒരു ഫാം 7 വർഷമായിട്ട് ഇവിടെ നിലനിൽക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം, ഒന്ന്, ഇവർക്ക് ആവശ്യത്തിന് പുൽകൃഷിയുണ്ട്; രണ്ടാമത്തത്, പാല് സ്വന്തമായിട്ട് പാക്ക് ചെയ്താണ് വിൽക്കുന്നത്. ഏകദേശം ഒരു 300 ലിറ്റർ പാല് പാക്ക് ചെയ്ത് മാത്രം, പാലായിട്ട് മാത്രം സെയിലുണ്ടെന്നാണ് പറഞ്ഞത്. പാക്ക് ചെയ്യുന്നത് ഞാനവിടെ കണ്ടു, ഉച്ചയ്ക്കത്തെ കറവ നമ്മൾ കണ്ടു. പാലുള്ള പശുക്കളാണ്, ഓരോ പശുവിൻ്റെയും പാല് കറന്നെടുത്ത ഉടനെ അത് തൂക്കി ഉറപ്പ് വരുത്തി എഴുതി വയ്ക്കുന്നുണ്ട്, ഓരോ പശുവിനും 3 ലിറ്റർ പാല് കിട്ടി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഇത് മൂപ്പെത്തിയ പുല്ലാണ്. ഇവരിവിടെ 1 മാസം പ്രായമുള്ള പുല്ലാണ് പശുക്കൾക്കൊക്കെ കൊടുക്കുന്നത്. കുറച്ചൊക്കെ പുല്ല് ബാക്കി വന്നത് അങ്ങനെ തന്നെ കിടക്കുന്നത് നമുക്ക് കാണാനും പറ്റും. അപ്പോൾ വിശാലമായിട്ടുള്ള ഏരിയയാണ്, ഒരിത്തിനും പരാതി പറയാൻ വരില്ല. അപ്പോൾ നമ്മുടെ 1-2 വീഡിയോസിൽ പരാതി പറഞ്ഞ ആൾക്കാരുടെ ഷെഡ് നമ്മൾ കാണിച്ചിരുന്നു, അതൊക്കെ വളരെ വീടുകളോട് ചേർന്നിട്ടാണ്. അപ്പോൾ ഇത് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല, പാടത്തിൻ്റെ ഭാഗമാണ്, എന്ന കരഭൂമിയാണ്. തന്നെ വെള്ളം പൊന്തിയിട്ടില്ല. ഈ കഴിഞ്ഞ 2 ഫ്ലഡിലും ഇവിടെ വെള്ളം പൊന്തിയിട്ടില്ല. അത് വലിയൊരു പ്ലസ് പോയിൻ്റാണ്. അനുവാദമില്ലാതെ പ്രവേശിക്കരുതെന്ന് പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട്. അതെല്ലാ ഫാമിലും അങ്ങനെയാണ്. ഫാം കാണാൻ പറ്റുമെന്ന് ചോദിക്കുമ്പോൾ വലിയൊരു ബിഗ് നോ എന്ന് പറയുന്നത്, ആ ഫാമിലേക്ക് ആവശ്യമില്ലാതെ ഒരാൾ വന്നു കഴിഞ്ഞാൽ, ഓരോരുത്തരും വരുമ്പോൾ, ഇപ്പം ഞാൻ തന്നെ വന്നു കഴിഞ്ഞാൽ ഞാൻ പല ഫാമുകളിലും പോയിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ അവിടെ വല്ല അസുഖങ്ങളും വന്നിട്ടുണ്ടെങ്കിൽ, പകർച്ചവ്യാധികളുണ്ടെങ്കിൽ, എൻ്റെ ചെരുപ്പിനോടൊപ്പം അല്ലെങ്കിൽ എൻ്റെ കൈയിനോടൊപ്പം എൻ്റെ ശരീരത്തിനോടൊപ്പം പലതരത്തിലുള്ള അണുക്കൾ ഈ ഫാമിലേക്കും സ്പ്രെഡാവും. അപ്പോൾ ഇത്രയും അധികം ജീവികൾ നിൽക്കുമ്പോൾ അതിനെന്തെങ്കിലും അസുഖം പകർന്നു കഴിഞ്ഞാൽ ഫാം മൊത്തത്തിൽ നഷ്ടത്തിലേക്ക് പോകും. അപ്പോൾ അതുകൊണ്ടാണ് ഫാമിലേക്ക് ഒരു ഫാമിലും ആളുകൾ വിസിറ്റേഴ്സിനെ അനുവദിക്കാത്തത്. അപ്പോൾ നമുക്ക് ഈ നേരെ നമ്മുടെ പാക്കിംഗ് യൂണിറ്റിലേക്ക് വിടാം. ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാനും മറക്കരുത്. കാജ മിൽക്ക് എന്നുള്ള പേരിലാണ് ഇവരുടെ പാല് വിപണിയിലെത്തുന്നത്. റോ കൗസ് മിൽക്ക്, അതായത് പാസ്ചറൈസ് ചെയ്യുകയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ട്രീറ്റ്മെൻറ് ചെയ്യുകയോ ചെയ്യാത്ത നേരിട്ട് പശുവിൻ്റെ അടിയിൽ നിന്ന് കറന്നെടുത്ത പാല്, അതും കൈ തൊടാതെ കറന്നെടുത്ത പാലാണ് നേരെ പാക്കറ്റിലായിട്ട് കടകളിലേക്ക് എത്തുന്നത്. 33 രൂപയാണ് 1.5 ലിറ്ററിൻ്റെ ഒരു പാക്കറ്റിന് വില, അതിൽ 30 രൂപയാണ് കടക്കാർക്ക് കൊടുക്കുന്ന റേറ്റ്. കൂളിംഗ് ഒക്കെ സിസ്റ്റമൊക്കെ ഉള്ള വാഹനത്തിലാണ് പാല് കടകളിലേക്ക് കൊണ്ടുപോയി കൊടുക്കുന്നത്. മിൽക്കിംഗ് മെഷീൻ ഉപയോഗിച്ച് കറക്കുന്ന പാല് നേരെ കൊണ്ടുവന്ന് ഒഴിക്കുന്നത് ഈ പാത്രത്തിലേക്കാണ്. ഈ പാത്രത്തിൽ നിന്നും
മോട്ടറിന്റെ സഹായത്തോടു കൂടിയിട്ടാണ് പാല് പാക്കിംഗ് മെഷീന്റെ ഉള്ളിലേക്ക് പോകുന്നത്. അതായത് ഈ കാണുന്ന ട്യൂബുകൾ വഴി മോട്ടർ പാല് വലിച്ചെടുത്ത് ആ പാലിന് മെഷീന്റെ, അതായത് പാക്കിംഗ് മെഷീന്റെ മുകളിലുള്ള ഒരു പാത്രത്തിലേക്കാണ് പമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ശരിക്കും ഓട്ടോമാറ്റിക് ആണ്. അപ്പൊ ഈ കാണുന്ന പൈപ്പാണ് പാലിനെ മോട്ടറിന്റെ മുകളിലേക്ക് എത്തിക്കുന്നത്. ഈ കാണുന്നതാണ് ഇവിടുത്തെ ഓട്ടോമാറ്റിക് ആയിട്ട് പാല് പാക്ക് ചെയ്യുന്ന മെഷീൻ. ഏകദേശം ഇത്തരം മെഷീനുകൾക്ക് 1,00,000 മുതൽ 3,00,000-4,00,000 രൂപ വരെ കപ്പാസിറ്റിക്ക് അനുസരിച്ചിട്ട് വില വരുന്നുണ്ട്. ഇത് മണിക്കൂറിൽ ഏകദേശം 600 ലിറ്ററിന് മുകളിൽ പാല് പാക്ക് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ളൊരു മെഷീനാണ്. അപ്പോൾ പാല് പാക്ക് ചെയ്ത ആ പാക്കുകൾ എടുത്തു മാറ്റുന്ന തൊഴിലാളികളുണ്ട്. അത് തൂക്കി നോക്കി ഉറപ്പ് വരുത്തിയാണ് ഇവിടെ പാല് പുറത്തേക്ക് വിടുന്നത്. അതായത് വരുന്ന ഓരോ പാക്കറ്റുകളും 500 ഗ്രാം വെയിറ്റ് ഉണ്ടോ എന്നുള്ളത് ഉറപ്പ് വരുത്തിയിട്ടാണ് വിപണിയിലേക്ക് ഉൽപ്പന്നം എത്തുന്നത്. അപ്പോൾ പാലിന് പുറമെ ഇവിടെ മറ്റു ഉൽപ്പന്നങ്ങളായിട്ട് നെയ്യ്, അതുപോലെ തന്നെ തൈര് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. പാല് പാക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കൃത്യമായിട്ട് ആ പാക്കിംഗ് മെഷീന്റെ എല്ലാ ഭാഗങ്ങളും ക്ലീനാക്കി ആ മെഷീൻ സൂക്ഷിച്ചു വെക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പാസ്ചറൈസ് ചെയ്യാത്ത പാലായതുകൊണ്ട് തന്നെ കേടുവരാനുള്ള സാധ്യത മുൻപിൽ കണ്ടുകൊണ്ടാണ് ഓരോ തവണ പാക്ക് ചെയ്ത് കഴിയുമ്പോഴും അത്തരത്തിൽ മെഷീനൊക്കെ ക്ലീനാക്കുന്നത്. ഇതിവിടെ തൈരും കേടുമൊക്കെ ഉണ്ടാക്കാനായിട്ടുള്ള സംവിധാനങ്ങളാണ്. പുതിയ ഉൽപ്പന്നങ്ങൾ വിപണിയിലേക്ക് എത്തിക്കാനുള്ള ശ്രമം ഊർജിതമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും അതൊക്കെ വിജയകരമാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇവിടെ തന്നെയുള്ള പോത്ത് ഫാമിൻ്റെ വീഡിയോ ഉടനെ വരുന്നതുമായിരിക്കും.